ഹൈ ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റുകൾ, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പായസപ്പരിപ്പ്, അതായത് ചെറുപറ്റം പരിപ്പ് നമ്മളൊരു അര കിലോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ പരിപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞ് പോകാൻ പാടില്ല, അതേസമയം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. നല്ല ബ്രൗൺ കളറാവുമ്പോൾ വേണം നമ്മളത് ഓഫ് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പം നമ്മളുടെ പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല കടുകടാന്നുള്ള ഒച്ച കേൾക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് ചൂടായി വന്നപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ഇടൽ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു 10-35 മിനിറ്റൊക്കെ തിളച്ച്, ചെറിയ തീയിൽ തിളച്ച് വരുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു പോവാണേ. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സുകളാണ്. അപ്പോൾ ഇത് ഒരു 10-12 മിനിറ്റ് ആ നെയ്യിൽ കിടന്നിട്ട് പരിപ്പൊന്ന് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണേ, വെന്ത പരിപ്പാണ് എങ്കിൽ കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വെച്ചേക്കാണ് കേട്ടോ, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോ ശർക്കര എന്ന് പറഞ്ഞാൽ 1/2 കിലോ പരിപ്പിന് കറക്റ്റാണ്, കറക്റ്റ് മധുരമാണ്. ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് 1/4 കിലോ കൂടെ കൂടുതലിടാം കേട്ടോ. ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് ശർക്കരയും പരിപ്പും നെയ്യും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. ആ ശർക്കരയിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മുഴുവനായിട്ട് മാറി വരുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും. ഈ ബബിൾസ് വരണ സമയത്ത് നമുക്കിതിലേക്ക് 2/2 ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 തേങ്ങയാണ്. 4 തേങ്ങ നിന്നെടുത്ത 2 ലിറ്റർ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് 2 തേങ്ങാപ്പാലാണ് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ 10 ഏലക്കായ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, നല്ല ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ 4 തേങ്ങയെന്നെടുത്ത 1 ലിറ്റർ കട്ടി തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതായിപ്പം നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്, അരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഏലക്കായൻ്റെ പിശറൊക്കെ ഇതിന് വീഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കണില്ല, ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിടാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് 1 കൈപ്പിടി നിറയെ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ തേങ്ങ അരിഞ്ഞത് ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നാളികേരക്കൊത്തും നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ ഇതായിപ്പോൾ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്യ് ഉൾപ്പെടെ നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതായിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഇതിൽ എനിക്ക് റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളുടെ പായസത്തിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ ഒരു 15 മിനിറ്റ് ഇരുന്നപ്പോൾ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.